ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 30 April 2021 ട്രേഡിംഗ് സെഷനിൽ വിപ്രോ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രൈസ് മൊമെൻറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് അതിൻ്റെ 52-week ഹൈ ആയ 511 രൂപ എന്ന ലെവലിലേക്ക് എത്തുകയും അതിനുശേഷം ഈ സ്റ്റോക്ക് ഏകദേശം 497 രൂപ ലെവലിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുകയുമാണ്. സ്റ്റോക്കിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് വിപ്രോയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടി 491.50 രൂപ എന്ന ലെവലിലായിരുന്നു ഈ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 511 രൂപയും ഇൻട്രാഡേ ലോ മീൻസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലെവൽ തന്നെയായിരുന്നു സ്റ്റോക്കിൻ്റെ ഇൻട്രാഡേ ലോ. കൂടാതെ സ്റ്റോക്ക് ഇന്ന് ഏകദേശം 1.57% പ്രൈസ് ഗെയിനും നേടിക്കഴിഞ്ഞു. കൂടാതെ സ്റ്റോക്കിൻ്റെ ഡെലിവറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 20% ഡെലിവറിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് Q4 റിസൾട്ടിന് ശേഷം വിപ്രോ എന്ന സ്റ്റോക്കിൽ അല്പം കറക്ഷൻ നമ്മൾ കണ്ടതാണ്. സ്റ്റോക്ക് അതിൻ്റെ 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്കിൽ നമ്മൾക്ക് ഒരു വലിയ റാലി തന്നെയാണ് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും 441 എന്ന റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് 500 രൂപ എന്ന ലെവലിലേക്കുള്ള ഒരു റാലി നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്കിൽ ഇത്രയും മൊമെൻറ്റം വന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതുപോലെ തന്നെ വിപ്രോയുടെ ടെക്നിക്കൽ അനാലിസിസും ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ വഴി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. 15 April 2021 വിപ്രോയുടെ Q4 റിസൾട്ട് വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം മുതൽ വിപ്രോയുടെ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു റാലി കാണാൻ സാധിച്ചു. അതായത് ഈ സ്റ്റോക്ക് 440 എന്ന റേഞ്ചിൽ നിന്നും ഏകദേശം 500 രൂപ എന്ന റേഞ്ചിലേക്കുള്ള ഒരു റാലിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഈ റാലിക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കുന്നത് വരുന്ന ഫിനാൻഷ്യൽ ഇയർ, അതായത് 2022 ഫിനാൻഷ്യൽ ഇയറിലെ Q1 മുതൽ വിപ്രോയുടെ റവന്യൂവിലും അതുപോലെ തന്നെ വിപ്രോയുടെ ഗ്രോത്ത് ഗൈഡൻസിലും ഉള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് ഈ രീതിയിലുള്ള ഒരു റാലി നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 2021 March വിപ്രോ എന്ന കമ്പനി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിലെ ലണ്ടൻ ആസ്ഥാനമായുള്ള ക്യാപ്കോ എന്ന കമ്പനിയെ അക്വർ ചെയ്തിരുന്നു. ഏകദേശം $1.45 ബില്യൺ അക്വിസിഷനായിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഈ അക്വിസിഷനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുകയും ആ വീഡിയോയിൽ വിപ്രോയിലുണ്ടാകുന്ന ഈ അക്വിസിഷന് ശേഷം വിപ്രോയിലുണ്ടാകുന്ന പോസിറ്റീവ് സൈഡുകളെക്കുറിച്ചും നെഗറ്റീവ് സൈഡുകളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ അവൈലബിളുമാണ്. ഇനി ക്യാപ്കോ എന്ന കമ്പനിയെ അക്വിസിഷൻ ചെയ്തതിന് ശേഷം വിപ്രോയുടെ റവന്യൂവിൽ ഒരു വർധനവാണ് അനലിസ്റ്റുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് വിപ്രോയുടെ ഇപ്പോഴത്തെ റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2238 മില്യൺ ഡോളർ വരെയുള്ള റവന്യൂ ആയിരുന്നു വിപ്രോ എന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ പുതിയ അക്വിസിഷന് ശേഷം ഈ കമ്പനിയുടെ റവന്യൂ റേഞ്ച് 2324 മുതൽ 2367 മില്യൺ ഡോളർ എന്ന സ്ലാബിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ കറണ്ട് ഗ്രോത്ത് ഗൈഡൻസായ 2 മുതൽ 4% വരെയുള്ള ഗ്രോത്ത് ഗൈഡൻസ് 8 മുതൽ 10% വരെയുള്ള ഗ്രോത്ത് ഗൈഡൻസായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് വിപ്രോ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ബയിങ്ങും അല്ലെങ്കിൽ ഒരു പ്രൈസ് ഹൈക്കും കാണാൻ സാധിക്കുന്നത്. ഇനി ക്യാപ്കോ എന്ന കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാപ്കോ എന്ന കമ്പനി ബാങ്കിങ് ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിലെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ടെക്നോളജി കൺസൾട്ടൻസിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ക്യാപ്കോ എന്ന കമ്പനിയെ അക്വിസിഷൻ ചെയ്തത് വഴി വിപ്രോ എന്ന കമ്പനിക്ക് കൺസൾട്ടൻസി സെക്ടറിൽ കൂടി ഫോക്കസ് ചെയ്യാൻ കഴിയും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വിപ്രോ എന്ന കമ്പനിയുടെ Q4 റിസൾട്ട് അനാലിസിസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പ്രത്യേകം എംഫസിസ് ചെയ്ത് പറഞ്ഞതാണ് വിപ്രോ എന്ന സെക്ടറിൻ്റെ അല്ലെങ്കിൽ വിപ്രോ എന്ന കമ്പനിയുടെ BFSI സെക്ടറിലെ സെഗ്മെൻറ്റൽ അനാലിസിസിൽ ഫോക്കസ് ചെയ്യണമെന്ന്. കാരണം വിപ്രോയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 30% വരുന്നത് BFSI സെക്ടറിലാണ്. ഈ BFSI സെക്ടറിൽ ഫർദർ കമ്പനി എക്സ്പാൻഷൻ ചെയ്യുന്നത് തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി നമ്മൾക്ക് വിപ്രോയുടെ അല്ലെങ്കിൽ വിപ്രോ എന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇനി മുതൽ ക്യാപ്കോയുടെ റവന്യൂ കൂടി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് 2020 ക്യാപ്കോയുടെ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $720 മില്യൺ റവന്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് വിപ്രോയുടെ ബാലൻസ് ഷീറ്റിലെ അല്ലെങ്കിൽ വിപ്രോയുടെ ടോട്ടൽ
BFSI സെക്ടറിലെ റവന്യൂവിൻ്റെ 0.5% റവന്യൂ ക്യാപ്കോ എന്ന കമ്പനി തന്നെ ജനറേറ്റ് ചെയ്യും. അതായത് അത്രയും റവന്യൂ കൂടി BFSI സെക്ടറിലേക്ക് ആഡാകും. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഇനി വിപ്രോ ക്യാപ്കോ എന്ന കമ്പനിയെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ അവിടെ ജഗ്വാർ JLR അതായത് ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിലെ റവന്യൂവും അതുപോലെ തന്നെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സുകളെല്ലാം മെൻഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ജഗ്വാർ ലാൻഡ് റോവർ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക എൻറ്റിറ്റിയാണ്. അതുപോലുള്ള സെയിം കൺസെപ്റ്റ് ആയിരിക്കും ക്യാപ്കോ എന്ന കമ്പനിയും അതുപോലെ തന്നെ വിപ്രോ എന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വിപ്രോ എന്ന കമ്പനിയെ അല്ലെങ്കിൽ ക്യാപ്കോ എന്ന കമ്പനിയെ വിപ്രോ അക്വിസിഷൻ ചെയ്തത് വഴി വിപ്രോയ്ക്ക് ഫ്യൂച്ചറിൽ BFSI സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ട്രാൻസ്ഫോർമേഷണൽ ഡീൽസ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിലയൻസിൻ്റെ സീനിയർ അതായത് റിലയൻസ് സെക്യൂരിറ്റീസിൻ്റെ സീനിയർ റിസർച്ച് അനലിസ്റ്റുകളായ സുയോഗ് കുൽക്കർണി പറയുന്നത്. അദ്ദേഹം വിപ്രോ എന്ന സ്റ്റോക്കിന് നൽകിയ ടാർഗറ്റ് 565 രൂപയുടെ ടാർഗറ്റാണ് വിപ്രോയ്ക്ക് നൽകിയത്. ഇനി നമ്മൾക്ക് വിപ്രോ എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി 1-day ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വിപ്രോ എന്ന സ്റ്റോക്കിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽ പാറ്റേണിന് മുകളിൽ ഒരു വളരെ വലിയ വിഗ് ഫോം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതായത് സ്റ്റോക്ക് 500 എന്ന ലെവലിന് മുകളിൽ എത്തുമ്പോൾ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായതുകൊണ്ടാണ് സ്റ്റോക്കിൽ ഈ ഒരു വിഗ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് ഏകദേശം 440 രൂപ റേഞ്ചിൽ നിന്നും 500 രൂപ റേഞ്ചിലേക്ക് സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു റാലിയായിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് ഈ റാലിക്ക് മുൻപേ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് 450 രൂപ റേഞ്ചായിരുന്നു. അതായത് വരും സമയങ്ങളിൽ നമ്മൾ ഈ വിപ്രോ എന്ന സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി വിപ്രോ എന്ന സ്റ്റോക്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് വിപ്രോയുടെ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 460 രൂപയും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് 450 രൂപയുമാണ്. കാരണം 450 രൂപ എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്യുകയും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു റാലി അതായത് 450 രൂപ റേഞ്ചിൽ നിന്നും 500 രൂപ റേഞ്ചിലേക്കുള്ള ഒരു റാലി നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഇനി സ്റ്റോക്കിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കിൻ്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൻ്റെ 400 രൂപ എന്ന് പറയുന്ന റേഞ്ചാണ്. അതായത് സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിലും ഈ സ്റ്റോക്ക് 400 രൂപ എന്ന ലെവലിൽ വന്ന് ഒരുപാട് പ്രാവശ്യം സപ്പോർട്ട് എടുത്തതായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി സ്റ്റോക്കിലെ ഡെലിവറി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം 20% ഡെലിവറി പെർസെൻറ്റേജാണ് കാണാൻ സാധിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്.